all these days we are meditating upon the unusual prayers of the saints of God mentioned in the Bible. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തയ്ക്ക് ആധാരമാക്കിയിരിക്കുന്നത് വേദപുസ്തകം പരാമർശിച്ചിട്ടുള്ള ദൈവത്തിന്റെ ഭക്തന്മാരുടെ ദൈവസന്നിധിയിൽ അവർ കഴിച്ച അസാധാരണമായ പ്രാർത്ഥനകളെ ആയിരുന്നല്ലോ. Last Sunday we meditated upon an unusual prayer of Moses. കഴിഞ്ഞ ആഴ്ച നാം ചിന്തയ്ക്ക് വിധേയമാക്കിയത് മോശ ദൈവസന്നിധിയിൽ കഴിച്ച അസാധാരണമായ പ്രാർത്ഥനയായിരുന്നു. A man like Moses was not supposed to pray like that. അവൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തവനാ. Because look into the prayer. What type of prayer he has done over there. കാരണം ദൈവസന്നിധിയിൽ അവൻ കഴിച്ച പ്രാർത്ഥനയുടെ ഘടന ഒന്ന് നോക്കിയാട്ടെ. He had done so many prayers. കാരണം ഒട്ടനവധി പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കഴിച്ച വ്യക്തിയാണ്. But this prayer was quite unusual that no one will ever pray like that. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ മറ്റ് സകല പ്രാർത്ഥനയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. ഒരു മനുഷ്യനും ഒരു കാരണവശാലും പ്രാർത്ഥിക്കുവാൻ സാധ്യതയില്ലാത്ത പ്രാർത്ഥനയായിരുന്നു. That prayer is mentioned in the book of Exodus chapter 32 verse 31 and 32. അങ്ങനെയുള്ള ആ പ്രാർത്ഥന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 31-ഉം 32-ഉം വാക്യങ്ങളിലാണ്. The whole sum total of that prayer is like this. ആ പ്രാർത്ഥനയുടെ രക്ത ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. He prays unto God like this. മോശ ഇങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. Oh what great sin my people have committed to you. കർത്താവേ എന്റെ ജനം എത്ര വലിയ പാതകമാണ് അങ്ങേക്കെതിരായി ചെയ്തിട്ടുള്ളത്. Please forgive their sins to this people. ഈ ജനത്തിന്റെ പാപത്തെ അങ്ങ് പൊറുക്കുമാറാകണമേ. And verse 32 we read. 32-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. If you are not going to forgive their sins, കർത്താവേ അങ്ങ് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ, blot my name from your book. അല്ലെങ്കിൽ അങ്ങ് എഴുതിയ അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും എന്റെ പേർ മായിച്ചു കളയണമേ. What an awesome prayer. What an unusual prayer. എത്ര ചങ്കൂറ്റത്തോട് കൂടി ഒരു പ്രാർത്ഥനയാണ്. എത്ര അസാധാരണമായ ഒരു പ്രാർത്ഥനയാണത്. I don't think anybody will pray like this nowadays. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആരും മനക്കെടുമെന്ന് ഞാൻ തോന്നുന്നില്ല. Lord, if you are not going to forgive the sins of this people, കർത്താവേ അങ്ങ് ഈ ജനത്തിന്റെ പാപത്തെ ക്ഷമിക്കുന്നില്ലെങ്കിൽ, do one thing. ഒരു കാര്യം ചെയ്താട്ടെ. Block my name, erase my name from your book. അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേർ അവരോട് കൂടെ മായിച്ചു കളയണമേ. This was an unusual prayer. Ella arthathilum mattilum kettilum ee prarthana nisthulyamayirunnu. Usually people will pray like this. Sadharana gathil janangal inganeyanu prarthikkaru. Lord, I don't care how people live outside me. എന്നെ കൂടാതെ ജനം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല കർത്താവേ. പ്ലീസ് ഡോണ്ട് ഇറേസ് മൈ നെയിം ഫ്രം യുവർ ബുക്ക്. അവർ എങ്ങനെ ജീവിച്ചാലും ദയവ് ചെയ്ത് അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും എന്റെ പേർ മായിച്ചു കളയരുത്. ദാറ്റ്സ് ഹൗ വി യൂസ് ടു പ്രേ ടു ദ ലോർഡ്. നമ്മളൊക്കെ അങ്ങനെയല്ലേ കർത്താവിനോട് പ്രാർത്ഥിക്കാറ്. ദാറ്റ്സ് വൈ അവർ പ്രേയേഴ്സ് ആർ നോട്ട് അൺയൂഷ്വൽ പ്രേയേഴ്സ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും നിസ്തുല്യമായ പ്രാർത്ഥനയുടെ ഗണത്തിൽ ദൈവം പെടുത്താത്തത്. അസാധാരണമായ പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥന നിൽക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന കർത്താവ് ആരുടെയൊക്കെ പേര് മായിച്ചു കളഞ്ഞാലും കൊള്ളാം, എന്റെ പേര് നീ എന്ത് ചെയ്യരുത്, മായിച്ചു കളയരുത്. That's what we pray nowadays. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. But Moses prayed the wise words. പക്ഷേ മോശ ഇതിന് തീർത്തും വിപരീതമായിട്ടായിരുന്നു പ്രാർത്ഥിച്ചത്. You are not going to forgive the sins of this people. ഈ ജനത്തിന്റെ പാപത്തെ കർത്താവേ അങ്ങേക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, wipe away my name from your book. അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും ആ ജനത്തോട് കൂടെ എൻ്റെയും പേര് മായിച്ചു കളയണമേ. We learned some reasons why this prayer was unusual. ഈ പ്രാർത്ഥന ഇത്രത്തോളം അസാധാരണമായി തീർന്നതിന്റെ പുറകിലുള്ള കാരണത്തെ നാം ചിന്തിച്ചു കഴിഞ്ഞു. അതിലൊന്നാമത്തേത്, the person who made this prayer unusual. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയാണ് ഈ പ്രാർത്ഥനയുടെ നിസ്തുല്യതയുടെ കാരണം. You know, we learned about that last week. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് അതിനെ കുറിച്ചായിരുന്നു. Who is this man? ആരാകുന്നു ഈ മനുഷ്യൻ? He's a man who got a good certificate from God. ദൈവത്തിൽ നിന്നും നല്ലൊരു സർട്ടിഫിക്കറ്റ് പ്രാപിച്ച വ്യക്തി. The most meekest person in the world. ദൈവം തന്നെ ഈ വ്യക്തിയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ഈ ഭൂതലത്തിലൊക്കെയും വെച്ച് ഏറ്റവും സൗമ്യനായ വ്യക്തി എന്നാണ്. The one who had a personal encounter with God. ദൈവവുമായി അത്രത്തോളം ഇടയടുപ്പമുള്ള ബന്ധമുള്ള ഒരു വ്യക്തി. Who was born in faith. വിശ്വാസത്തിൽ തന്നെ ജനിച്ചു വീണവൻ. Who was raised in faith. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വിശ്വാസം ഉണ്ടായിരുന്നവൻ. Who had seen God face to face. ദൈവത്തെ മുഖാമുഖമായി കണ്ടു ശുശ്രൂഷിച്ചവൻ. Who operated in the power of God. ദൈവത്തിന്റെ
ശക്തിയെ ഭൂമിയിൽ വ്യാപാരം ചെയ്തവൻ. Who is the leader of his people? തന്റെ സ്വന്തം ജനത്തെ നയിക്കാനായി ദൈവം നിയോഗിച്ചവൻ. Oh, he was an awesome man. എല്ലാ അർത്ഥത്തിലും നിസ്തുല്യനായ വ്യക്തിയായിരുന്നു മോശ. This prayer came from a man like that. അങ്ങനെയുള്ള ഒരു ആത്മീയനിൽ നിന്നാണ് ഇത്തരം ഒരു പ്രാർത്ഥന വന്നിരിക്കുന്നത്. That's why this prayer is so unique. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന നിസ്തുല്യതയുടെ ഗണത്തിൽ പെടുത്തുന്നത്. The second reason why this prayer is so unique. രണ്ടാമത്തേതായി ഈ പ്രാർത്ഥന ഇത്രത്തോളം അസാധാരണമായതിന്റെ കാരണം the content of the prayer. ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കമായിരുന്നു. The content of the prayer. ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കമായിരുന്നു. Let us look into the content of the prayer now. പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് നമുക്ക് ചിന്തിക്കാം. Let's look into the word of God once again. ഒരിക്കൽ കൂടി നമുക്ക് തിരുവെഴുത്തുകളെ ധ്യാനിക്കാം. Chapter 32 verse 31. പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിന്റെ 31 വാക്യം. So Moses went back to the Lord and said. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ. Hey, wait a minute over here. ഇവിടെ ഒരു നിമിഷം നിന്നാട്ടെ. He went back to the Lord and said again. വീണ്ടും യഹോവയിങ്കിലേക്ക് മടങ്ങി ചെന്നിട്ടാണ് മോശ ഇത് പറയുന്നത്. What does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? He was already praying to the Lord. ഇതിനു മുൻപ് ഒരിക്കൽ കർത്താവിനോട് പ്രാർത്ഥിച്ചതാണ്. And now he went back. അതിനുശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. And he said, oh, sorry. Wait a minute, I will go back, I have something else to tell you. തിരിച്ചു നടക്കുന്നതിനിടയിലാണ് ആ ഭക്തൻ ഒരു കാര്യം ചിന്തിച്ചത്. ഇല്ലല്ല, ഞാൻ വീണ്ടും യഹോവയിലേക്ക് മടങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു. You know, he went back to the Lord again. അതാണ് നാം അവിടെ വായിക്കുന്നത്. വീണ്ടും കർത്താവിലേക്ക് മോശ മടങ്ങി ചെന്നു. He has already finished his prayer for the people. ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ച് ആമേൻ പറഞ്ഞവനാണ് മോശ. And he was ready to go back to his tent. അതിനുശേഷം തന്റെ കൂടാരത്തിലേക്കുള്ള പാതയിലായിരുന്നു മോശ. Then he remembered something. അപ്പോഴാണ് മോശയ്ക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നത്. And verse 31 says, 31-ാമത്തെ വാക്യം അതാണ് പറയുന്നത്. He returned to the Lord again. അങ്ങനെ മോശ യഹോവയിലേക്ക് മടങ്ങി ചെന്നു എന്ന്. And now he's telling him, so this is the part B of his prayer. തന്റെ പ്രാർത്ഥനയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നതായിരുന്നു അത്. Or annex of his prayer. വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നീട്ടപ്പെട്ട പ്രാർത്ഥനയായിരുന്നു അത്. Oh Lord, I forgot something. കർത്താവേ കർത്താവേ ഞാൻ ഒരു കാര്യം മറന്നു കേട്ടോ. Let me tell you something more. ഞാൻ ഇപ്പോൾ കുറേ കൂടി എനിക്ക് അങ്ങയോട് പറയുവാനുണ്ട്. It is true that my people have sinned a great sin. അങ്ങേക്കെതിരായി അങ്ങയുടെ ജനം ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനം മഹാപാതകം ചെയ്തു. അതിൽ ഒരു തർക്കവുമില്ല. And they have made gods of gold. അവർ ദൈവത്തെ പൊന്നുകൊണ്ട് ഒരു കാളയെ ഉണ്ടാക്കി അങ്ങയെ കോപിപ്പിച്ച മഹാപാതകം അവർ ചെയ്തിരിക്കുകയാണ്. And verse 32 he says, 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. But you have to forgive them. അതൊക്കെ അവർ ചെയ്തെങ്കിലും കർത്താവേ അങ്ങ് അവരോട് ക്ഷമിച്ചേ മതിയാകൂ. You have to forgive their sins. അങ്ങ് അവരുടെ പാപങ്ങളെ ക്ഷമിച്ചേ മതിയാകൂ. If not, ഇല്ലെങ്കിൽ blot out my name from the book of life. അവരോട് ചേർത്ത് എൻ്റെയും പേർ അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയണമേ. Wipe away my name. എൻ്റെ പേരും കൂടി മായ്ച്ചു കളയണമേ. Look into the content of this prayer. പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. This morning that's what the Lord asked me to share with you. ഇന്ന് പകൽക്കാലം സഭയോട് പങ്കുവെക്കുവാനായി ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്. If you look into the content of the prayer. നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ you can learn the nature of Moses. മോശയുടെ പ്രകൃതത്തെ വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. You can know who he is. അവൻ ആരായിരുന്നു എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് വ്യക്തമാകും. His prayer shows how much he loved his people. തന്റെ വിചാരണയിൻ കീഴിലുള്ള ജനത്തെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ആ ഒരൊറ്റ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. His prayer shows how much Moses loved his people. തന്റെ ജനത്തെ മോശ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് വാക്കും ഭാഷണവും കൂടാതെ അവൻ ഒരു കാര്യത്തിൽ സംശയമില്ലായിരുന്നു. തന്റെ ജനം ദുശ്ശാഠ്യമുള്ള ജനമാണെന്ന് he knew that they are rebellious. അവരുടെ മറുതലിപ്പ് ആവോളം അനുഭവിച്ചവനാണ് മോശ. He knew they have done a great sin. അവർ ദൈവത്തിനെതിരായി മഹാപാതകം ചെയ്തു എന്ന കാര്യത്തിൽ മോശയ്ക്ക് സംശയമില്ല. Still he loves his people. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ജനത്തെ അളവില്ലാത്ത വിധത്തിൽ മോശ സ്നേഹിക്കുന്നുണ്ട്. Why this prayer is so unique? പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രത്തോളം നിസ്തുല്യമായി തീർന്നത്? That prayer shows how much Moses loves this rebellious generation and rebellious people. ഈ പ്രാർത്ഥന വിളിച്ചു പറയുന്നത് ഈ മറുതലിക്കുന്ന ഈ തലമുറയെയും മത്സരിക്കുന്ന ഈ ജനത്തെയും മോശ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതാണ് ഈ പ്രാർത്ഥനയെ നിസ്തുല്യമാക്കിയത്. When you pray for somebody, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ when you
pray for someone, that prayer should come out of love. നീ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ തികഞ്ഞ ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കണം ആ പ്രാർത്ഥന വരേണ്ടത്. This prayer shows how much Moses loved his people. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, മോശെ തന്റെ ജനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നാണ് തന്റെ പ്രാർത്ഥന വിളിച്ചു പറയുന്നത്. Look into the content of the prayer again. ഒരിക്കൽ കൂടി ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് തിരിയാം. Moses is ready to give up his privileges and his status with God for the sake of his people. തന്റെ ജനത്തിനു വേണ്ടി തനിക്ക് ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യത്തെയും പദവിയെയും എല്ലാത്തിനെയും വിട്ടുകളയുന്ന ഒരു മോശയാണ് നാം ഇവിടെ കാണുന്നത്. The good standing that he had with God, he is using it for the redemption of his people. ദൈവത്തോടുള്ള തന്റെ നല്ല മനസാക്ഷിയെയും തന്റെ നല്ല സ്വാധീനത്തെയും തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഇവിടെ വെച്ചു മാറുകയാണ് മോശ ചെയ്യുന്നത്. Moses is in good stand with God now. ദൈവത്തോടത്ത് നല്ല സഹിത്വമുള്ള ഒരു അവസ്ഥയിലാണ് മോശ ഇപ്പോൾ. God speaks to him directly. മറപൊരുളില്ലാതെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ് മോശ. Moses is considered more than a friend to God. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹിതനിലും വലിയവനാണ് മോശ ഇപ്പോൾ. That influence and that status that Moses had with God, he is using to intercede for his people. അത്രത്തോളം അപ്രമാദിത്വം കലർന്ന സ്വാധീനവും ദൈവത്തോടുള്ള ഒട്ടു വളരെ സഹിത്വവുമുള്ള മോശയാണ് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ദുശ്ശാഠ്യമുള്ള ജനത്തിനു വേണ്ടി തന്റെ സ്വാധീനത്തെ വെച്ചു മാറുന്നത്. How are you using your influence with God? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം നിങ്ങൾ എങ്ങനെയാണ് വ്യാപാരം ചെയ്യുന്നത്? Your influence with God, are you using it to intercede a dying generation and a nation that's going far away from God? ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ പ്രാഗൽഭ്യം വെച്ച്, ദൈവത്തോടുള്ള നിങ്ങളുടെ നല്ല മനസാക്ഷി വെച്ച്, നശിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമോ? His influence is used for intercession. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് ഉണ്ടായിരുന്ന സ്വാധീനം മോശ ഉപയോഗിച്ചത് മോശ ഇടിവിൽ നിന്നത് ജനത്തിന് വേണ്ടിയിട്ടായിരുന്നു. His influence is used for the intercession of his nation. തന്റെ രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു മോശ ആ സ്വാധീനത്തെ ഉപയോഗിച്ചത്. And he goes a little bit further and says, God, if you are not going to forgive it, wipe away my name from your book. അവിടം കൊണ്ട് നിൽക്കാതെ മോശ കുറെ കൂടി ഒരു തരം വന്യമായ ആവേശത്തോടുകൂടി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് ഈ ജനത്തിന്റെ പാപത്തെ ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്റെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായിച്ചു കളയണമേ എന്ന്. He was willing to give up his position. He was willing to give up his salvation. He was willing to give up his privileges for the sake of the redemption of his people. ഈ ദുശ്ശാഠ്യമുള്ള ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഈ ദുശ്ശാഠ്യമുള്ള ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ തനിക്കുണ്ടായിരുന്ന പദവിയെയും സ്വാധീനത്തെയും തനിക്കുണ്ടായിരുന്ന ആൾബലത്തെയും വെച്ചു മാറുവാൻ മോശ തയ്യാറായി. If there is a leader like that, surely the heaven will move for them. പ്രിയപ്പെട്ടവരെ, ഒരു നേതാവ് അങ്ങനെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെങ്കിൽ ആ നേതാവിന്റെ വാക്കിന് തക്കവണ്ണം സ്വർഗം പ്രവർത്തിക്കും. If there is a pastor like that who can intercede for his church and willing to give up his influences, willing to give up his position and his privileges, surely the heaven will move for such church and for that nation. ഒരിടയൻ തന്റെ വിചാരണയിൻ കീഴിലുള്ള ആടുകൾക്ക് വേണ്ടി മറുതലിപ്പുള്ളാട്ടിൻ പറ്റത്തിന് വേണ്ടി തനിക്ക് ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യത്തെയും തനിക്ക് ദൈവത്തോടുള്ള സ്വാധീനത്തെയും തനിക്ക് ദൈവസന്നിധിയിലുള്ള അളവറ്റ ആനന്ദത്തെയും വെച്ചു മാറുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ ഇടയന് വേണ്ടി രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്വർഗം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. Thirdly, look into the content once again. ഒരിക്കൽ കൂടി ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് തിരിയാം. In that prayer, Moses is not justifying the sins of his people, he is admitting the sin of the people. ഇവിടെ ഈ പ്രാർത്ഥനയിൽ ഇത്രത്തോളം ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന മോശ തന്റെ ജനത്തിന്റെ പാപത്തെ ന്യായീകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് സകലതും ദൈവത്തോട് ഏറ്റുപറയുകയാണ് ചെയ്തത്. He didn't find any excuses with God. God, they did like that because I was too spent so much time with you. I was not taking care of them properly. That's why they did like that. I'm sorry. No, Moses did not justify the sin of the people. Sin is sin.
ഇവിടെ മോശ ഒരിക്കലും അവരുടെ അബദ്ധ സഞ്ചാരത്തിന് ദൈവത്തോട് അവർ ചെയ്ത മഹാപാതകത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കുകയല്ല ചെയ്തത്. ഒരിക്കലും മോശ പറഞ്ഞില്ല, കർത്താവേ ഞാൻ അങ്ങയോടുകൂടെ 40 രാവും 40 പകലും അങ്ങയോടുകൂടെ ആയിരുന്നത് കൊണ്ട് എനിക്ക് ഈ ജനത്തെ വേണ്ടവണ്ണം നിയന്ത്രിക്കുവാനോ വേണ്ടവണ്ണം നിർദ്ദേശിക്കുവാനോ കഴിഞ്ഞില്ല എന്നല്ല, അവരുടെ പാപത്തെ മൂടി വെക്കുകയല്ല അവരുടെ പാപത്തെ ന്യായീകരിക്കുകയല്ല മോശ ചെയ്തത്. ഒരു കാര്യം നിങ്ങൾ മറന്നു കളയരുത്, പാപം അതെത്ര കാലപ്പഴക്കം ചെന്നാലും പാപം പാപം തന്നെയാണ്. പാപം എല്ലായ്പ്പോഴും പാപം തന്നെയാണ്. മറുതലിപ്പിന് മറ്റൊരു ഭാഷയില്ല. അനുസരണക്കേട് എല്ലാ കാലത്തും അനുസരണക്കേട് തന്നെയാണ്. ഇന്നത്തെ സഭാ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ദുര്യോഗവും ഏറ്റവും വലിയ ഗതികേടും എന്ന് പറയുന്നത് തങ്ങളുടെ സഭയുടെ സകല കൊള്ളരുതായ്മയെയും അവർ ദൈവസന്നിധിയിൽ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ സഭയിലെ അംഗങ്ങളുടെ എല്ലാ തരം നെറികേടുകളെയും അവർ ദൈവസന്നിധിയിൽ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ജനത്തിന്റെ പരാജയത്തെയും ജനത്തിന്റെ പാപത്തെയും മൂടി വെച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നേതാക്കന്മാർ ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വേണം മോശയുടെ പ്രാർത്ഥനയെ നാം വിശകലന വിധേയമാക്കുവാൻ. What did he say to God? എന്താണ് അവൻ ദൈവത്തോട് പറഞ്ഞത്? Oh, what a great sin these people have committed. കർത്താവേ ഈ ജനം അങ്ങയോട് മഹാപാതകമാണ് ചെയ്തിരിക്കുന്നത്. What a great sin they have committed. അവർ ചെയ്തിരിക്കുന്ന പാപം അതും മഹാപാതകം തന്നെയാണ്. Why this prayer is so unique? പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രത്തോളം നിസ്തുല്യമായി തീർന്നതെന്ന് അറിയാമോ? This prayer, sins are not justified, but sins are admitted to God. ഈ പ്രാർത്ഥനയിൽ പാപത്തെ അല്പം പോലും ന്യായീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാം അങ്ങനെ തന്നെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. That's why this prayer has become so unique. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രത്തോളം അതുല്യമായി തീർന്നത്. Dear brothers and dear sisters, this is the high time in our life to admit our sins to God and admit it, Lord, I have sinned against you. It's a great sin that I'm not supposed to do. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ പ്രാർത്ഥനയെ ഒരാവർത്തി കൂടി നാം മാറ്റി എഴുതേണ്ടുന്ന പൊളിച്ചെഴുതേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കർത്താവിനോട് വളരെ വ്യക്തമായി പറയുക, കർത്താവേ തെറ്റിപ്പോയി, ജീവിതത്തിന്റെ ഇന്ന ഇന്ന ഘട്ടങ്ങളിൽ അങ്ങിൽ നിന്നും വഴിമാറി നടന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഒട്ടും വളച്ചുകെട്ടലുകളില്ലാതെ തുറന്നു സമ്മതിക്കുക. Moses didn't pray like this. ഒരിക്കലും ഒരിക്കലും മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല. Lord, I know they have done a small mistake. They are not supposed to do like that, but you know they have done a small, no, he didn't say like that. ഒരിക്കലും ഒരിക്കലും മോശ ഇങ്ങനെയല്ല പറഞ്ഞത്, കർത്താവേ ഈ ജനം അല്പമായി അങ്ങയോട് തെറ്റ് ചെയ്തു, ഒരു ചെറിയ പാപമാണ് അവർ ചെയ്തത്, അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഒന്നുമല്ല മോശ പ്രാർത്ഥിച്ചത്. He said they have done a great sin. തന്റെ ജനത്തിന്റെ പാപത്തെ വിശദമാക്കേണ്ടതിന് വേണ്ടി മോശ പറഞ്ഞ വാക്കെന്ന് പറയുന്നത് മഹാപാതകമെന്നാണ്. Why it is a great sin? എന്തുകൊണ്ടാണ് ഇത് മഹാപാതകമായി തീർന്നത്? What is the greatest sin in the Bible? വേദപുസ്തകം പരാമർശിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാപം എന്താണ്? Adultery is not the greatest sin. വ്യഭിചാരത്തെ മഹാപാപത്തിന്റെ പട്ടികയിൽ വേദപുസ്തകം പെടുത്തിയിട്ടില്ല. Stealing is not a great sin. മോഷണവും വലിയ പാതകമല്ലെന്നേ. That doesn't mean that you can do it. ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് നിങ്ങൾക്ക് ചെയ്യാമെന്നല്ല. The greatest sin mentioned in the Bible is idolatry. ഏറ്റവും വലിയ പാതകമായി ഏറ്റവും വലിയ പാപമായി ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നത് വിഗ്രഹാരാധനയാണ്. The greatest sin is idolatry. ഏറ്റവും വലിയ പാതകമായി പാപമായി ദൈവത്തിന്റെ വചനം സാക്ഷ്യം പറയുന്നത് വിഗ്രഹാരാധനയാണ്. Turning the glory of God into the created images is called the greatest sin in the Bible. ദൈവത്തിന്റെ മഹത്വത്തെ സൃഷ്ടിയായ പുല്ലു തിന്നുന്ന കാളയ്ക്ക് സമമാക്കി തീർത്തതാണ് ഏറ്റവും വലിയ പാപം. The nation where there is idolatry is a cursed nation. എവിടെയൊക്കെ വിഗ്രഹാരാധനയിലേക്ക് ദേശം തിരിയുന്നുവോ അതെല്ലാം ശപിക്കപ്പെട്ട ദേശമായി തീർന്നിട്ടുണ്ട്. The family has idolatry is a cursed family. എവിടെയൊക്കെ വിഗ്രഹാരാധന ഏതൊക്കെ കുടുംബത്തിലുണ്ടോ അതെല്ലാം നശിച്ചു നാറാണ് കല്ലെടുത്തിട്ടുണ്ട്. That's why Moses said that this people has done a great sin. ഈ ഒരു യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിലാണ് മോശ ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ ഈ ജനം അങ്ങയോട് മഹാപാതകമാണ് ചെയ്തിരിക്കുന്നത്. So Moses knew the greatness, the depth
of the sin of this people. ee janathinte paapathinte aalavum adinte vistrutiyum adinte parappum adinte uyaravum mosha manasilakkirunnu. Moses really knew the seriousness of the sin of the people. janam devathodu cheytha paapathinte gauravam ulla arthathil mosha manasilakki. That was not a silly thing. adu kevalam maichu kalayavunna nisara karyamallenne. That's why the God has become so angry and furious against this people. adu kondana mahadayaluvaya devam polum ee janathodu itratholam kobichathu. Fifthly, anjamadai, why this prayer is so unique? endukondana ee prarthana samanathagal illathathayi nilanilkunnathu? Look into the content of the prayer again. orikkal koodi ee prarthanayude ulladakkathilekku nokkiyatte. This prayer came out when Moses knew the seriousness about the wrath of God. devathinte kobathinte gauravathe adinte aalathe adinte vistrutiye devathodu chernu nadanna mosha vyaktamayi manasilakki. Moses knew when if God's wrath is going to be poured out upon these people, they will be completely wiped out. devathe nannayi manasilakkirunna mosha valiyoru paramartham ullil grahichu. devathinte kobam adhe alavil korichoriyukayanengil devam ee janathe appade bhoomugathu ninnum thudachu kalayumennu. So Moses ran in between God and Israel. aa satyam manasilakkiya moshe mattonnum aalochikkathe dushadhyamulla janathinum kobikkan thayaaredutha nilkunna nashippikkuvan thayaaredutha nilkunna devathinteyum madhye ninnu. He stood in between them. ee rendu perudeyum madhye moshe ninnu. Because God, Moses knew if the wrath of God is going to be poured upon this people, these people cannot stand. karanam moshekku oru karyam vyaktamayi ariyamayirunnu deiva kobam adhe alavil deivam kori olikkukayanengil pinne ee janathile pidichu nilkkuvan kazhiyilla. Moses already knew how the wrath of God was poured upon the world during the time of Noah through water. purvapidavaya nohayude kaalathu deivam tande kobam oru samharagni pole oru valiya pemari kondu നശിപ്പിച്ചതെങ്ങനെയെന്ന് മോശയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. Moses knew how the wrath of God was poured out of in Sodom and Gomorrah. സൊദോമിന്റെയും ഗൊമോറയുടെയും മേൽ ദൈവത്തിന്റെ കോപാഗ്നി എങ്ങനെ ഇറങ്ങിയെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു മോശ. Moses knew the seriousness of God's wrath. ദൈവത്തിന്റെ കോപത്തിന്റെ ഗൗരവം മോശ മനസ്സിലാക്കി. So he ran in between God and the people. അതുകൊണ്ടാണ് ദൈവത്തിനും ജനത്തിനും മധ്യേ മോശ നിന്നത്. That's why this prayer is so unique. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രത്തോളം സമാനതകൾ ഇല്ലാത്തതായി തീർന്നത്. Because Moses knew the power and the depth of the wrath of God. കാരണം മോശയ്ക്ക് അറിയാമായിരുന്നു ദൈവകോപത്തിന്റെ ഗൗരവവും അതിന്റെ ആഴവും എത്ര വലിയതാണെന്ന്. Dear brothers and dear sisters, പ്രിയ സഹോദരാ പ്രിയ സഹോദരി, once you know the seriousness of the penalty of sin, you will intercede for the nations and you will pray for nations. പാപത്തിന്റെ ശിക്ഷ എത്ര ഭയാനകമാണെന്ന സത്യം നിങ്ങൾ ജീവിതയാത്രയിൽ ഒരിക്കലെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ജനത്തിനു വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കും. That's why this prayer was so unique. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രത്തോളം നിസ്തുല്യമായി തീർന്നത്. That's why his prayer was so awesome. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ സമാനതകളില്ലാത്ത വിധം ഈ പ്രാർത്ഥന തലയെടുപ്പോടുകൂടെ നിൽക്കുന്നത്. He knew the seriousness of the sin of the people and also the seriousness of the wrath of God. മോശ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. ജനം ചെയ്ത മഹാപാതകത്തിന്റെ ആഴം മനസ്സിലാക്കി. അത് കണ്ട് കോപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കോപവും മോശ മനസ്സിലാക്കി. And he intercedes for his people. അത് മനസ്സിലാക്കിയ മോശയാണ് തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തത്. This is a prayer of intercession. പ്രിയപ്പെട്ടവരെ, എല്ലാ അർത്ഥത്തിലും ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. But paying a price for this prayer. പക്ഷേ ഈ ഒരു പ്രാർത്ഥന കഴിക്കേണ്ടതിന് വേണ്ടി ആ ഭക്തൻ കെട്ടിയ വിലയുണ്ടല്ലോ, അത് വളരെ വലിയതായിരുന്നു. Finally, why this prayer is so important or so unique? അവസാനമായി, എന്തുകൊണ്ടാണ് മോശ ദൈവസന്നിധിയിൽ കഴിച്ച ഈ പ്രാർത്ഥന ഇത്രത്തോളം അതുല്യവും ഇത്രത്തോളം നിസ്തുല്യവുമായി തീർന്നത്? Look into the result. ആ പ്രാർത്ഥന അതിനുശേഷം അതിന് വന്ന ഫലത്തെ ഒന്ന് നോക്കിയാൽ മതി. Look into the result of that prayer. ആ പ്രാർത്ഥനയുടെ ഫലത്തിലേക്ക് നോക്കിയാൽ മതി. God spared the whole nation. ആ മുഴു രാഷ്ട്രത്തെയും ഈ ഒരൊറ്റ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം വിടുവിച്ചു. God felt mercy upon his people. ഈ ദുശാഠ്യമുള്ള ജനത്തിന്റെ മേൽ ദൈവം കരുണ കാണിച്ചു. It was true that was a penalty,
But they were not annihilated. They were not wiped out. പാപത്തിന് ശിക്ഷയുണ്ട്, അത് സത്യം തന്നെ. പക്ഷേ ഈ ജനത്തെ ഭൂമിയുടെ പരപ്പിൽ നിന്നും തുടച്ചു കളയുവാൻ ദൈവം മുതിർന്നില്ല. Because of this man's prayer. അതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് ഇരുവരുടെയും നടുവിൽ നിന്ന് മധ്യസ്ഥയണഞ്ഞ ഈ ഒരൊറ്റ മനുഷ്യന്റെ പ്രാർത്ഥനയായിരുന്നു. Stiff-necked people were spared from the wrath of God. ദുശ്ശാഠ്യമുള്ള ജനമെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ ഈ ജനത്തിന്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി കൊടുത്തു. This rebellious nation was spared from the wrath of God. ദൈവത്തോട് മത്സരിച്ച് മറുതരിച്ചിരുന്ന ഈ സമൂഹത്തിന്റെ ദൈവം വിടുവിച്ചു. Dear brother and dear sister, let me tell you something. പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം ഞാൻ പറയട്ടെ. There was somebody interceding for you before the Lord. That's why you are still alive and enjoying the life today. നീ ഇന്നും നശിച്ചു പോകാതിരിക്കുന്നതിന്റെ ഏക കാരണം, നീ ഇന്നും ഭൂമിയിൽ പട്ടുപോകാതിരിക്കുന്നതിന്റെ ഏക കാരണം, ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. Even though you are a rebellious generation, ഒരുപക്ഷേ നീ മത്സരിക്കുന്ന പ്രകൃതമുള്ളവനായിരുന്നിട്ട് പോലും, still there is somebody interceding for you. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നിട്ട് പോലും ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നുണ്ട്. Your pastor is interceding for you. നിന്റെ ഇടയൻ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്. Your area pastors are interceding for you. നിന്റെ ഏരിയയിൽ കടന്നുവന്ന് നിന്നെ ശുശ്രൂഷിക്കുന്ന നിന്റെ ഇടയൻ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്. Our high priest is interceding for you. നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭയയാചന കഴിക്കുന്നുണ്ട്. Somebody is interceding for you. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. Somebody is interceding for you. ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്. That's why the wrath of God is not yet poured upon you. അതുകൊണ്ടാണ് ഇതുവരെയും ദൈവകോപം നമ്മെ മുച്ചൂടും ദഹിപ്പിച്ച് കളയാതിരുന്നത്. But don't take it as a license. പക്ഷേ അതൊരിക്കലും തുടർന്നും അങ്ങനെ തന്നെ ചെയ്യുവാനുള്ള അനുമതിയായി എടുക്കരുത്. Don't take it as a license, dear brother. അതൊരിക്കലും അതൊരു അനുമതിയായി നീ എടുക്കരുത്. Turn to God now. ദൈവത്തിലേക്ക് തിരിഞ്ഞാട്ടെ. Obey his word. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാട്ടെ. Walk in obedience. ദൈവസന്നിധിയിൽ അനുസരണത്തോടെ നടന്നാട്ടെ. Live a holy life. ശിഷ്ടജീവിതം, തീർത്തും വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചാട്ടെ. Serve him faithfully. ശിഷ്ടായുസ് മുഴുവൻ ദൈവത്തെ വിശ്വസ്തതയോടെ സേവിച്ചാട്ടെ. Moses won't be there always. എല്ലായ്പ്പോഴും ഇടിവിൽ നിൽക്കുവാൻ ഒരു മോശ ഉണ്ടായിരിക്കുകയില്ല. Your parents will not be there always. എല്ലായ്പ്പോഴും നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നിന്റെ മാതാപിതാക്കൾ കാണുകയില്ല. Your pastor won't be there always. എല്ലായ്പ്പോഴും നിന്റെ ഇടയനെ നീ പ്രതീക്ഷിക്കരുത്. Your friends will not be there always. നിന്റെ ചങ്ങാതിമാർ എല്ലാ കാലത്തും നിന്നോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല. They will be there for a season. എല്ലാത്തിനും ഒരു സമയമുണ്ട്. There will be there for a season. എല്ലാത്തിനും അവരുടേതായ ശുശ്രൂഷയ്ക്ക് ഒരു സമയമുണ്ട്. ചില പ്രത്യേക കാലഘട്ടത്തേക്ക് മാത്രമേ അവർ കാണത്തുള്ളൂ. Then there won't be anyone to intercede for you. അതിനുശേഷം എല്ലാ കാലവും സദാകാലവും നിന്റെ വീഴ്ചയിൽ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ എല്ലായ്പ്പോഴും എല്ലാവരെയും കണ്ടുകൂടണമെന്നില്ല. You know why this prayer was so unique? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രത്തോളം നിസ്തുല്യമായി തീർന്നതെന്ന് അറിയാമോ? Because of three reasons. മൂന്ന് കാരണങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. Because of the one who prayed. ആരാണ് അത് പ്രാർത്ഥിച്ചതെന്നാണ് ഏറ്റവും പ്രധാനം. Because of the content of that prayer. പ്രാർത്ഥനയിലെ ഉള്ളടക്കമാണ് മറ്റൊരു പ്രധാന ഘടകം. Because of the result of that prayer. മാത്രമല്ല, പ്രാർത്ഥിച്ചതിന് ശേഷം കൈവന്ന ഫലമുണ്ടല്ലോ, അതാണ് ഇത്രയും നിസ്തുല്യതയ്ക്ക് കാരണം. All nation was spared from the wrath of God. മുഴു ദേശവും മുഴു രാഷ്ട്രവും ദൈവകോപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. Dear saints of God, let me tell you something. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ഭക്തന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ബി എ മോസസ് ഇൻ യുവർ ജനറേഷൻ. ഈ തലമുറയിൽ ഇടിവിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഒരു മോശയായി നമുക്ക് മാറാം. ലെറ്റ്സ് പ്രേ ഫോർ അവർ ഫാമിലി. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. ലെറ്റ്സ് പ്രേ ഫോർ ദിസ് റെബല്ലിയസ് ജനറേഷൻ. ഈ മത്സരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. ലെറ്റ്സ് പ്രേ ഫോർ അവർ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. ലെറ്റ്സ് പ്രേ ഫോർ ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്കിടിവിൽ നിൽക്കാം. Let's pray for the world. ഈ മുഴു ലോകത്തിന് വേണ്ടിയും ദൈവത്തോട് നമുക്ക് അഭയയാചന കഴിക്കാം. Let's be like Moses. നമുക്ക് ഈ തലമുറയിൽ ഒരു മോശയായി തീരാം. To pray for our people. നമ്മുടെ സ്വന്തം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോശയായി തീരാം.